നമസ്കാരം. നമ്മുടെ സംസ്ഥാനമായ ഈ കൊച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്? എങ്ങനെയാണ് റഷ്യയിൽ തുടക്കം കുറിച്ച കമ്മ്യൂണിസം കേരളത്തിലെത്തി? കേരളത്തിൽ കമ്മ്യൂണിസത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാന നാഴികക്കല്ലായി മാറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയത്തെക്കുറിച്ചാണ്. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. കമ്മ്യൂണിസം, മുതലാളിത്തത്തിൻ്റെ എതിർത്ത് നിൽക്കാനായി കാൾമാക്സ് തുടങ്ങിയ ആശയം. തൻ്റെ എഴുത്തിലൂടെയാണ് കമ്മ്യൂണിസം എന്ന ആശയം ജനങ്ങളിൽ എത്തിയിരുന്നത്. ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയ രചനയിലൂടെ കാൾമാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ തൊഴിലാളികളിൽ ആവേശം പകർന്നു. അവർക്ക് മുതലാളിത്തത്തിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഊർജം പകർന്നു. ഇതാണ് കാൾമാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം. ഈയൊരു കമ്മ്യൂണിസ്റ്റ് എങ്ങനെ കേരളത്തിലെത്തി? അതിന് കാരണക്കാരനായത് സ്വദേശി അഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അദ്ദേഹം 1912 കാൾമാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെ കൂടിയാണ് കേരള ജനതയുടെ മനസ്സുകളിൽ കമ്മ്യൂണിസം എന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസവും സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ പ്രസിദ്ധപ്പെടുത്തി. രാമകൃഷ്ണ പിള്ളയെ കൂടാതെ സഹോദരൻ അയ്യപ്പനും സോവിയറ്റ് വിപ്ലവത്തെപ്പറ്റി ലേഖനം എഴുതിയിരുന്നു. ബാരിസ്റ്റർ എ കെ പിള്ളയുടെ സോഷ്യലിസ്റ്റ് ലേഖനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും കമ്മ്യൂണിസം ഒരു പാർട്ടിയായി മാറാൻ വീണ്ടും കാലങ്ങളെടുത്തു. 1930 ഇന്ത്യയിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തോടുകൂടിയാണ് കേരളത്തിൽ സ്വാതന്ത്ര്യ സമരം ശക്തി പ്രാപിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയവരിൽ പി കൃഷ്ണപിള്ള, കെ പി ഗോപാലൻ, മൊയാരത്ത് ശങ്കരൻ, കെ മാധവൻ, എൻ സി ശേഖർ തുടങ്ങിയവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായി. വർഷം 1931 അന്ന് കോൺഗ്രസ്സിലുണ്ടായിരുന്ന ചില നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ ഉള്ളവരായിരുന്നു. ഇവർ പിന്നീട് വേർപിരിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സംഘടന ആരംഭിച്ചു. ഇങ്ങനെയാണ് കമ്മ്യൂണിസം ഒരു പാർട്ടിയായി കേരളത്തിൽ വന്നത്. എൻ സി ശേഖറിൻ്റെ നേതൃത്വത്തിലായിരുന്നു തുടങ്ങിയത്. തിരുവനന്തപുരത്തായിരുന്നു ഈ സംഘടന നിലവിൽ വന്നത്. പിന്നീട് 1934 പാറ്റ്നയിൽ വെച്ച് കോൺഗ്രസ്സിനകത്ത് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് രൂപം കൊണ്ടു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി ജയപ്രകാശ് നാരായണും ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ ഒരാളായ EMS നമ്പൂതിരിപ്പാടും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേപോലെ തന്നെ കേരളത്തിലും സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് കോൺഗ്രസിൽ രൂപം കൊണ്ടു. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളനം നടന്നത്. അതിൻ്റെ പ്രമേയം തയ്യാറാക്കിയത് സാഹിത്യകാരനായ പി കേശവദേവായിരുന്നു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആലോചനഘട്ടത്തിൽ സഹകരിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന കെ കേളപ്പനായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു. കമ്മ്യൂണിസത്തിലേക്ക് നീങ്ങുന്നത് തീവ്രവാദപരമായ ആശയമാണെന്ന് കെ കേളപ്പനും കൂട്ടർക്കും തോന്നിയത് കൊണ്ടാണ് അവർ അതിൽ നിന്നും വിട്ടുനിന്നത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കർഷക തൊഴിലാളി അധ്യാപക പ്രസ്ഥാനങ്ങൾ തുടങ്ങുകയും 1936 AKG നേതൃത്വത്തിൽ മദ്രാശി, അതായത് ഇപ്പോഴത്തെ ചെന്നൈയിലേക്ക് പട്ടിണി ശാതം സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾ പരസ്പരം സുഹൃത്തെ എന്നർത്ഥം വരുന്ന സഖാവേ എന്ന് വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളെ സഖാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഇംഗ്ലീഷിൽ കോംറേഡ് എന്നാണ് പറയുക. കേരളത്തിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ കെ ദാമോദരൻ 1936 കാശിയിൽ നിന്നും പഠനം കഴിഞ്ഞെത്തി. സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനുമായ ദാമോദരന് കാശി വിദ്യാപീഠത്തിൽ പഠിക്കാൻ പോകാൻ സഹായം നൽകിയത് അന്നത്തെ മാതൃഭൂമി പത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പുസ്തകമായി വിൽക്കാൻ വേണ്ടി മാതൃഭൂമി സൗജന്യമായി അച്ചടിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. അതോടെ പി കൃഷ്ണപിള്ള, EMS എന്നിവരുടെ സഹപ്രവർത്തകനായി കെ ദാമോദരൻ മാറി. കേരളത്തിലെ സോഷ്യലിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റുകാരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് TV സുന്ദരി അയ്യായിരുന്നു. 1937 കോഴിക്കോട് പാളയത്ത് ചേർന്ന യോഗത്തിൽ ഇവർ 4 കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള ഘടകം രൂപവത്കരിച്ചു. CSP സംസ്ഥാന സെക്രട്ടറിയായ കൃഷ്ണപിള്ള CPIയുടെയും സെക്രട്ടറിയായി.
രഹസ്യമായി CPI-ഉം പരസ്യമായി CSP-യുമായി പ്രവർത്തിച്ചു. സോഷ്യലിസ്റ്റുകൾക്കായിരുന്നു അന്ന് KPCCയിൽ ഭൂരിപക്ഷം കിട്ടിയത്. 1939 നടന്ന 10th കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ കെ കേളപ്പൻ, CK ഗോവിന്ദൻ നായർ എന്നിവർ പങ്കെടുക്കാതിരുന്നത് ഇടതു വിഭാഗത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിക്കാൻ സഹായകമായി. അതേ വർഷം ജൂണിൽ 3 ദിവസം നീണ്ടുനിന്ന തലശ്ശേരിയിലെ CSV സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയത്തിന് നിർണായകമായി മാറി. പി നാരായണൻ നായരുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം നടന്നത്. 1939 ഡിസംബറിൽ പിണറായി പാർപ്പുറത്തു നടന്ന CSP നേതൃത്വ യോഗമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറാൻ തീരുമാനിച്ചത്. KP ഗോപാലൻ അധ്യക്ഷനായ സമ്മേളനത്തിൽ 90 നേതാക്കളാണ് പങ്കെടുത്തത്. സമ്മേളനത്തിൽ 3 മണിക്കൂറോളം പ്രസംഗിച്ച കൃഷ്ണപിള്ള ഞാനിനി കമ്മ്യൂണിസ്റ്റുകാരനായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ഈ സമ്മേളനത്തിന് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം പരശ്ശിനിക്കടവിൽ ചേർന്ന യോഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി കൃഷ്ണപിള്ളയെ തിരഞ്ഞെടുത്തു. 1940 ജനുവരി 26 സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുമരെഴുത്തിലൂടെയായിരുന്നു പാർട്ടി രൂപവൽക്കരിച്ചതായി ജനങ്ങൾ അറിഞ്ഞത്. എന്നാൽ KPCCയായി തന്നെയായിരുന്നു നേതാക്കൾ പ്രവർത്തിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ പരസ്യ പ്രകടനമായിരുന്നു ഇത്.